ഹലോ, വെരി വെൽക്കം ടു എ കെ സ്പെഷ്യൽ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഹാലാ മാളിലാണ് ഈ ഒരു എ കെ ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെരി ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ്, കാരണം ജസ്റ്റ് ഇനാഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ച് വിശിഷ്ടാതിഥികൾ കൂടി എത്തിയിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ. ബാക്കി മറ്റുള്ളവരൊന്നുമല്ല, നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ടീം മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് ഈ ഒരു എ കെ ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലും സർ പറയൂ, എന്താണ് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയൂ. ഞങ്ങൾ അഭിപ്രായം പറയും, എ കെ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ഒരു കുടുംബമാണ് ശരിക്കും ഇവിടെ. കാരണം തിരുവരി തുടങ്ങി ഞങ്ങൾ ആദ്യം മുതലേ ഞങ്ങളോട് എല്ലാ രീതിയിലും സഹകരിക്കുന്നതും ഞങ്ങൾ അങ്ങോട്ടും എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഞങ്ങളാണ്. ഇവിടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മോഡേൺഡ് ചെയ്യുന്ന വിങ്ങാണ് ഞങ്ങൾ. ഞങ്ങളെ മോഡേൺ ഡേറിൻ്റെ സ്റ്റേറ്റ് ഹെഡാണ് അക്ഷിതം മാഡം. എന്തായാലും മുത്തുവക്കാനെ കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്, പുള്ളിനെ കാണാൻ പറ്റിയ. അപ്പോൾ ഇവർ രണ്ട് ചേർന്ന് ഒത്തൊരു ദിവസമാണ്, അവർ രണ്ടുപേർക്കും അങ്ങോട്ട് സംസാരിക്കണം. മാഡം സംസാരിക്കും. നമ്മൾ ബിഗ് കോൺഗ്രാറ്റുലേഷൻസ് ടു സർ ബോത്ത് ഓഫ് യു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഫുൾ സപ്പോർട്ട് ഇസ് ദയർ ഫോർ എ കെ ഹൈപ്പർ മാർക്കറ്റ്. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ ഇവിടുത്തെ ക്രൗഡൊക്കെ സാർ കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇവരുടെ ടീം വർക്ക് എന്ന് പറയുന്ന ഒരു അമേസിങ് ടീമാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച തന്നെയാണ്. എന്തായാലും പ്രതീക്ഷയിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടുതലായിട്ടുള്ള പ്രതീക്ഷയിൽ. താങ്ക് യു. അപ്പോൾ അവരെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വിടാം. അവരേതായാലും പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ കൂടെ കൂടിയതാണ്. അവർ പർച്ചേസ് ചെയ്യട്ടെ അല്ലേ. എന്തായാലും നമുക്ക് കേൾക്കാനും കാണാനൊക്കെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട്. നമുക്ക് കുറേ പേരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിലേക്കൊക്കെ കടക്കാം. അപ്പോൾ നമ്മുടെ എ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു ഫാമിലി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ സർ പറയൂ, എന്താണ് പേര്? ഷിയാബുദ്ദീൻ. താഹിറ. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ തിരൂരാണ് സ്ഥലം. അപ്പോൾ സർ, നമ്മുടെ തിരൂർ ഓൾറെഡി എ കെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ഇതുവരെ വരാനുള്ള ഒരു റീസൺ എന്താണ്? ഞങ്ങൾ അവിടുന്നാണ് സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത്. ഇപ്പോൾ ഒന്ന് ഇന്നോഗ്രേഷൻ ഉണ്ട് അറിഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ എന്ത് തോന്നി? ഇപ്പോൾ തിരൂരത്തെ ഇതും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതി തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഒരു ന്യൂ ജനറേഷൻ ടൈപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് പർച്ചേസിങ് അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും എ ടു സെറ്റ് വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് തിരൂരും ഇവിടെയും ഏകദേശം സെയിം ആണ് തന്നെ, കുറച്ചും കൂടി കൂടുതൽ കളക്ഷൻ ഇവിടെ ആയിട്ട് എനിക്ക് തോന്നി. എങ്ങനെയാണ് പ്രൈസിംഗ് ഒക്കെ? എങ്ങനെയാണ് തിരൂരിലെ ഹൈപ്പർ മാർക്കറ്റും ഇവിടുത്തെ നല്ല ഡിഫറൻസ് ഉണ്ടോ? പ്രൈസ് കാര്യങ്ങളൊക്കെ കുറവായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. തിരൂര് വിട്ടിട്ട് ഇനി പുത്തനത്താണിയിലേക്ക് വരാനുള്ള വല്ല പ്ലാനും? ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ എന്താണ് ഒരു അഭിപ്രായം? എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അഭിപ്രായം തന്നെയാണ്. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കെ നമുക്ക് രണ്ട് ചുള്ളൻ ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. യെസ്. എന്താണ് പേര്? എൻ്റെ പേര് സമീർ. ഞാൻ ഷാവുല്. നമ്മളിവിടെ അടുത്ത് കുറുമ്പത്തൂര് എന്നറിയാം. രണ്ടാളും. ഓക്കെ. ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അതെ, ഇത് ഇപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവരെ തിരൂര് ഷോപ്പിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട്. നമ്മളൊരു ഏകദേശം ഒരു ഗൾഫിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഇവരോട് സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ ബിൽഡിങ് നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ടും ക്ലാസ്മേറ്റിൻ്റെയും കൂടെയാണ് ഇതിൻ്റെ ബിൽഡിങ്. അങ്ങനെ ഒന്നാണ്.
പിന്നെ കുഴപ്പമില്ല. കാണുമ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു നല്ല പ്രതീതി തന്നെയാണ്. ഒരു ഗൾഫിൻ്റെ അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉള്ളത്. നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. തിരൂരിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ പ്രൈസിങ് പാർക്കിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പോൾ സാറിന് എന്തെങ്കിലും ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ, ഇതുവരെ ചെയ്തത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്? പാർക്കിംഗ് ഇതിൻ്റെ താഴെ അത്യാവശ്യം നല്ല പാർക്കിംഗ് തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നലെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൗഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇനി ഫാമിലിയെ കൂട്ടി വൈകുന്നേരം വരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒന്ന് അതെൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ രണ്ടാം കൂട്ടുനിന്ന് വന്ന് നോക്കിയതാണ്. ഉച്ചയ്ക്ക് ശേഷം ഫാമിലിയെ കൂട്ടി വരാമെന്നുള്ളതിൽ ഇന്ന് ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തിരക്ക് കുറഞ്ഞ് വട്ടേച്ചിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തീരുമാനമായോ രണ്ടുപേരും ഫാമിലിയെ കൂട്ടി വരാനുള്ള? കൂട്ടി വരാനാണ് ആദ്യം ഞങ്ങൾ വന്ന് നോക്കിയത്. അപ്പോൾ മേലൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് മേലെ ആദ്യം മുമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. കുട്ടികളെ കളിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും കഴിയുമ്പോൾ അതിലൊക്കെ വന്നിട്ടുണ്ട് മക്കളായിട്ട്. ഇതിപ്പോൾ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. നമ്മൾ അടുത്ത് തന്നെയാണ്, 2-3 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പർച്ചേസിങ്ങിന് ഇനി ആ ഒരു ഫാമിലിനെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം വരാമെന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഒന്ന് വന്ന് കയറിയത്. കണ്ടപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല ഓഫറുണ്ട്, നല്ല റേറ്റൊക്കെ നല്ല റേറ്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ ചേട്ടൻ ഭാര്യമാരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പോക്കറ്റിൽ നിന്ന് ക്യാഷ് പോകുന്നത് നമുക്ക് അറിയാമല്ലോ. അവരിങ്ങനെ എടുത്തിട്ടോണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ചേട്ടന് തോന്നുന്നത് പ്രൈസിങ് ഒക്കെ? റേറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ഇന്ന് നല്ല ഓഫറിലാണ് ഇവിടെ കാണുന്നത്. പുറത്തുള്ള റേറ്റിനെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. ഏകദേശം നല്ലൊരു ഓഫറിലാണ് കാണുന്നത്. ഞങ്ങൾ മൊത്തം നോക്കട്ടെ. കയറി വന്നിട്ടുള്ളൂ. അവിടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതൊക്കെ നല്ല ഓഫറാണ്. നല്ല ഒരിക്കലും കിട്ടാത്ത തന്നെ റേറ്റിലാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കടയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഭാര്യമാരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, തിരക്കേടില്ല, വല്ലാതെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ നല്ല കുഴപ്പമില്ല. നമ്മൾ പർച്ചേസിങ്ങിൽ മോശം വരില്ല. ഈ ഇതുവരേക്കും നമ്മളെ പുത്തനത്താണിൽ ഒരാൾ വന്നു കഴിഞ്ഞാലും ഒരുപാട് ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യേണ്ട ഒരു തന്നെ സാഹചര്യം ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു സെറ്റപ്പിൽ ഒരു ഷോപ്പ് ഇവിടെ വന്നിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. അത് AAK മാളാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം, പൈസ ലാഭിക്കാം, പെട്ടെന്ന് പോവുകയും ചെയ്യാം. മറ്റേതാണെങ്കിൽ വൈകുന്നേരം വരെ അവരായിട്ട് ഇങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥയാണ്. എനിവേ, നിങ്ങളുടെ കണ്ണും കാതും എല്ലാം കൂർപ്പിച്ച് വെച്ചോളൂ. നമുക്ക് ഇനിയും കേൾക്കാനും കാണാനും ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് മിഥുൽ ഷാന സൈനിങ് ഓഫ്. ബൈ.